നിങ്ങളും എല്ലാ മണ്ഡലങ്ങളും ഈ സമയത്ത് ഇവിടെ ഗുരുക്കര സദസ് നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇവിടെ പ്രസംഗിക്കാൻ വിവിധ രാഷ്ട്രീയങ്ങളിൽ പെട്ടപ്പെട്ട നിരവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. എന്നാലും നമുക്കറിയാം, ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെല്ലാം ആ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന രീതിയിൽ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ തികഞ്ഞ അവഗണന കാണിച്ചുകൊണ്ടുമാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായിട്ട് ഇത് കേരളത്തിന് മാത്രം ഒരു ആവശ്യമല്ല, കേരളത്തിന് ബി ജെ പി ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും അവരുടെ ഭരണകർത്താക്കളുടെയും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന സമരത്തിൽ ചിന്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മറ്റ് മുഖ്യമന്ത്രിമാരും അതിൽ പങ്കെടുത്തു എന്നത് ഇതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഞാൻ കൂടുതൽ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വിഭജന സദസ്സിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനാധിപത്യ മുന്നണിയുടെ ബഹുമാനായ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഖാക്കളെ, സുഹൃത്തുക്കൾക്കിടയായ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ? നടന്ന സമരപ്രവർത്തകരെ കൊണ്ട് വിപൂലമായി ചർച്ച ഒരു നാളാണ്. വ്യത്യസ്തമായിട്ടുള്ള സമരമുഖങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉയർന്നു. സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് ബ്രിട്ടീഷ് സാമ്പ്രദായികത്തിനെല്ലാം ഏറ്റവും സമുദ്രമായ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് കേരളം. ഇവിടെ തിരുക്കൊച്ചിയിലും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നുവെന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യാനന്തര കാലയളവിൽ ജോലിക്കും വേതനത്തിനും കൂലിക്കുമൊക്കെ വേണ്ടി നടന്നിട്ടുള്ള ബഹുമുഖമായ സമരങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് ഇന്ന് കാണുന്ന കേരളം ഈ രൂപത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, വളർന്നു. ആ സമരങ്ങളുടെ എല്ലാ ഫലമായി നമ്മൾ മുന്നോട്ട് കുതിക്കുകയുമാണ്. എന്നാൽ ഇന്ന് ഡൽഹിയിൽ നടന്ന സമരവും അതിന്റെ ഭാഗമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മയും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരേടായി ചരിത്രം ഭാവിയിൽ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡൽഹിയിൽ ഇന്ന് നടന്ന സമരം ഡൽഹിയിലെ പാദുഷാമാർക്കെതിരെയുള്ള കേരളത്തിന്റെ അതിശക്തമായ താക്കീതായി. കേരളത്തെ അവഗണിക്കുന്ന, സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ വീർപ്പുമുട്ടിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ ശക്തമായിട്ടുള്ള വികാരമായിരുന്നു ഇന്ന് ഡൽഹിയിൽ അമമുക്തി ഒഴിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം അണിനിരുന്ന സമരം കാലകരമായ ഒരു കാഴ്ചയാണ് രാവിലെ നമ്മളെല്ലാം തിരുവിടെ കണ്ടത്. നാല് മുഖ്യമന്ത്രിമാരാണ് അണിനിരുന്നത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അവിടെ എത്തിയില്ല എങ്കിലും അദ്ദേഹം അതിനെ അഭിവാദ്യം ചെയ്യുന്ന ടിവിയിലൂടെ അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയുടെ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതൃത്വമല്ല അവിടെ എത്തി. സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ഗീതാറാം യെച്ചൂരി, സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ, അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള, അപ്പുറത്ത്